ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 സെപ്റ്റംബർ മാസം 3-ാം തീയതി വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രമേഹമോ അതുപോലെ തന്നെ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഒറ്റത്തവണ സാമ്പത്തിക സഹായമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ 25,000 രൂപ കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുള്ള വാർഡുകൾ അടച്ചുള്ള, അതായത് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകൾ തിരിച്ചുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. കൂടാതെ തന്നെ ഈ ഇനി മുതൽ ആനുകൂല്യങ്ങൾ, അതായത് ക്ഷേമ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടാതെ മറ്റ് ചില അറിയിപ്പുകളും, സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പം നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ്. സെപ്റ്റംബർ മാസത്തിൽ എല്ലാവർക്കും തന്നെ ഒരു 25-ാം തീയതിയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പുകളും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല വാർഷിക പെൻഷൻ മസ്റ്ററിങ് ഒരു പക്ഷേ നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകളാണ്. പലതരത്തിൽ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകളാണ്. ഇനി മുതൽ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടി സർക്കാർ ഒരു പുതിയ നടപടി തന്നെ, സംസ്ഥാന സർക്കാരാണ് ഈ ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് സംസ്ഥാനത്തുള്ള 400 ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴൊരു പോർട്ടൽ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള വിവരസേവനങ്ങൾക്ക് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു വിവര സംവിധാനമാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു നടപടി വഴി ഗുണഭോക്താക്കളെ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് അർഹതയുള്ളത്, അവർക്ക് അവരിലേക്ക് മാത്രം ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭ്യമാകുവാനും ഒക്കെയുള്ള എന്നൊരു നടപടിയാണിത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു പദ്ധതി തന്നെ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇനി മുതൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ തിരിച്ചുള്ള ലോക്ക്ഡൌൺ നടപടികളൊക്കെ ഉണ്ടാവും. സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടുള്ള ഇളവുകൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വാർഡ് തലത്തിൽ, അതായത് എവിടെയാണ് രോഗവ്യാപനം കൂടുതലുള്ളത് ആ പ്രദേശങ്ങളിൽ മാത്രം ലോക്ക്ഡൌൺ കൊണ്ടുവരുവാനുള്ള ഒരു നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് പ്രമേഹം, അതുപോലെ തന്നെ വൃക്കരോഗം, ക്യാൻസർ ഒക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആളുകൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോവിഡ് വരാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ എല്ലാവരും തന്നെ എടുക്കുക. സാമൂഹിക അകലം പാലിക്കുവാനും അതുപോലെ തന്നെ മാസ്ക് ധരിക്കുവാനും ഒക്കെയുള്ള ഒരു നടപടി സ്വീകരിക്കുക. അവശ്യഘട്ടങ്ങളിൽ മാത്രം ഇതുപോലുള്ള ആളുകൾ പുറത്തിറങ്ങുവാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കുക. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ്. ഏകദേശം 25,000 രൂപ വരെ ലഭ്യമാകുന്ന ഒരു സാമ്പത്തിക പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും. നോർക്ക റൂട്ട്സ് വഴിയായിരിക്കും ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തണൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ കീഴിലാണ് ഈ ഒരു തുക വിതരണം ചെയ്യുക. പ്രവാസികളായിട്ട് മരണപ്പെട്ട, അതായത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട, അത് നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ വെച്ച് മരണപ്പെട്ട ആളുകളുടെ പെൺമക്കൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുക. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി നോർക്ക റൂട്ട്സ് വഴി ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഏകദേശം 25,000 രൂപ വരെയൊക്കെ ആയിരിക്കും തുകയായി വിതരണം ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.